മദ്യനയ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയവേ അരവിന്ദ് കെജ്രിവാളിനെതിരെ മൊഴി നൽകുവാൻ സമ്മർദ്ദമുണ്ടായെന്ന് മനീഷ് സിസോദിയുടെ വെളിപ്പെടുത്തൽ. കെജ്രിവാളിനെതിരെ മൊഴി നൽകിയാൽ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് ചിലർ പറഞ്ഞതായും ദില്ലി മുൻ ഉപമുഖ്യമന്ത്രി പറഞ്ഞു. തന്നെ കുടുക്കിയത് കെജ്രിവാളാണെന്നും രക്ഷ വേണമെങ്കിൽ കെജ്രിവാളിനെതിരെ മൊഴി പറയണമെന്നും അവർ നിർബന്ധിച്ചതായും സിസോദിയ കൂട്ടിച്ചേർത്തു. കേസുമായി ബന്ധപ്പെട്ട് ഇഡി ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ചതോടെ മകന്റെ ഫീസ് അടയ്ക്കുവാൻ യാചിക്കേണ്ടി വന്നെന്നും സിസോദിയ വെളിപ്പെടുത്തി. ജന്തർ മന്ദറിൽ AAP നടത്തിയ ജാൻകി അദാലത്തിൽ സംസാരിക്കവെയാണ് സിസോദിയ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അതേസമയം പരിപാടിയിൽ പങ്കെടുത്ത അരവിന്ദ് കെജ്രിവാൾ BJP കടന്നാക്രമിച്ചും RSSനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചുമാണ് രംഗത്തെത്തിയത്. BJPയിലെ പ്രായപരിധിയിലടക്കം RSS നിലപാട് വ്യക്തമാക്കണമെന്ന് കെജ്രിവാൾ ആവശ്യപ്പെട്ടു. രാജിക്കിടയാക്കിയ മദ്യനയ കേസ് പകപോക്കലാണെന്ന് ആവർത്തിച്ച കെജ്രിവാൾ ഇക്കുറി സംഘപരിവാറിനോടും ചോദ്യങ്ങൾ എറിയുകയായിരുന്നു. മോഹൻ ഭാഗവത് ഉത്തരം നൽകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് AAP ദേശീയ കൺവീനറായ കെജ്രിവാൾ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ED യെയും CBI യെയും ഉപയോഗിച്ച് സർക്കാരുകളെ മറിച്ചിരുന്നത് രാജ്യത്തിന് നല്ലതാണോ എന്ന് RSS നിലപാട് വ്യക്തമാക്കണം. 75 വയസ്സ് മാനദണ്ഡം വെച്ച് അദ്വാനി ഉൾപ്പെടെ മുതിർന്ന നേതാക്കളെ ഒഴിവാക്കി. എന്നാൽ മോദിക്ക് ഇത് ബാധകമല്ലെന്ന നീക്കത്തോട് മോഹൻ ഭാഗവതിന് എന്താണ് പറയാനുള്ളതെന്ന് കെജ്രിവാൾ ചോദിച്ചു. ജനാധിപത്യം തകർക്കുവാനുള്ള നീക്കത്തിന് കൂട്ടുനിൽക്കുകയാണോ RSS എന്നതിനും സർസംഗ് ചാലക് ഉത്തരം നൽകണമെന്ന് കെജ്രിവാൾ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി കസേരയ്ക്ക് ആർത്തിയില്ലാത്തതുകൊണ്ടാണ് രാജിവെച്ചത്. താനും മനീഷ് സിസോദിയും അഴിമതിക്കാരാണെന്ന് വരുത്തി തീർക്കുവാൻ മോദി ഗൂഢാലോചന നടത്തിയെന്നും കെജ്രിവാൾ ആവശ്യപ്പെട്ടു. പാർട്ടിയുടെ തുടക്കകാലത്തെ രീതികളിൽ നിന്ന് നേതാക്കൾ മാറിയിട്ടില്ലെന്ന സന്ദേശം നൽകുവാനാണ് കെജ്രിവാൾ ശ്രമിച്ചത്. അഴിമതി നടത്തിയില്ലെന്നും സാധാരണക്കാരനൊപ്പമാണെന്നും കെജ്രിവാൾ പ്രസംഗത്തിൽ ആവർത്തിച്ചു. മദ്യനയം, അഴിമതി എന്നിവ മധ്യവർഗ വോട്ടുകൾ അകറ്റിയെന്നത് മനസ്സിലാക്കിയുള്ള പ്രചാരണങ്ങൾക്കാണ് കെജ്രിവാൾ തുടക്കമിട്ടത്. ജന്തർ മന്ദറിൽ കെജ്രിവാളിന്റെ ജൻകി അദാലത്തിന് എത്തിയത് ആയിരങ്ങളാണ്. വരും ദിവസങ്ങളിൽ ദില്ലിയിൽ കൂടുതൽ പരിപാടികൾക്ക് പാർട്ടി തീരുമാനവും എടുത്തിട്ടുണ്ട്.